ഹലോ ഫ്രണ്ട്സ്, ഫാം സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ഷെരീഫിക്കയുടെ വീട്ടിൽ തന്നെയാണ്. ഷെരീഫിക്കൻ്റെ വീട്ടിലെ വീഡിയോ ആണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ എന്ന് പറയുന്നത് സിംഗോണിയത്തിൻ്റെ വെറൈറ്റീസിൻ്റെ വീഡിയോ ആണ്. സിംഗോണിയം ഏകദേശം നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. എത്ര വെറൈറ്റി ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളെന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കും. സിംഗോണിയം പിന്നെ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന കാരണം ഇപ്പോൾ ഓരോ സീസൺ ആകുമ്പോൾ ടൈം ആകുമ്പോൾ കട്ട് ചെയ്യണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ട്. എന്നാലും സിംഗോണിയം അത്യാവശ്യം വെറൈറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും നേരെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഈ അടുത്ത നമ്മുടെ സിംഗോണിയം വെറൈറ്റീസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ സിംഗോണിയം ഒക്കെ എത്ര വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്? ഇപ്പം സിംഗോണിയം 64 വെറൈറ്റി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഓ, മൊത്തം 64. എല്ലാ ഈ 50 മേപ്പെട്ട വെറൈറ്റീസ് നമ്മുടെ അതായത് മാക്സിമം, അതായത് എൻ്റെ താല്പര്യം ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുമ്പോൾ ഒരു 50-ൽ കൂടുതൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. സിംഗോണിയം അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി ആണോ? അതെ അതെ, സിംഗോണിയം നമുക്ക് വെർട്ടിക്കൽ ആയിട്ടും ചെയ്യാൻ പറ്റും, അതുപോലെ ടേബിൾ പോട്ട് ആയിട്ട് ഇൻഡോറാണ്, ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ വാട്ടർ, അതായത് കുപ്പിയിലെല്ലാം വെള്ളം നിറച്ച് അതിനകത്തേക്ക് വേര് വരുന്ന രീതിയിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അറിയാവോ സിംഗോണിയം എല്ലാത്തിന്റെ ഒന്നും പേര് അറിയത്തില്ല. സിംഗോണിയം വില കൂടിയ ടൈപ്പ് ഒക്കെ ഉണ്ട്? എന്ത് വില? സിംഗോണിയം പല വിലകളിലുണ്ട്. ഇപ്പോ ഇതെല്ലാം റയർ വെറൈറ്റി ആണ്. ഏറ്റവും മിനി, അതായത് റെഡിലെ ഏറ്റവും മിനി ആണിത്. അത് എത്ര വരത്തുള്ളൂ? അതുപോലെ പിങ്ക് സ്പ്ലാഷ് ആണിത്. അതായത് ഇത് ഗ്രീന്, പിന്നെ ഇതൊക്കെ നോർമൽ വെറൈറ്റി ആണ്. അല്ല, ഇത് നോർമൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്യുർ ഈ കളർ മാത്രം വരുന്നതാണ് നോർമൽ വെറൈറ്റി. അതിനകത്ത് ഈ ഗ്രീൻ സ്പോട്ട് വരുന്ന ഇതാ, ഇവിടെ ഇതാ അതിന്റെ വലുത്. ഇതാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെരി റയർ പ്ലാന്റ് ആണല്ലേ. അതിന്റെ നോർമൽ വെറൈറ്റി വേറെ ഉണ്ട്, അത് പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇത് മിൽക്ക് കോൺഫിറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെരി റയർ ആണ്. മിൽക്ക് കോൺഫിറ്റി അല്ലേ? ആ മിൽക്ക് കോൺഫിറ്റി. അതുപോലെ പിങ്ക് കോൺഫിറ്റി ആണിത്. ഓ, നമ്മളപ്പോ ഇതൊക്കെ ഒരുപാട് അതെ അതെ, ഇത് സാധാ കോൺഫിറ്റി എന്ന് പറയുന്നത്. അതുപോലെ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്ന സാധനമാണിത്. മിൽക്ക് ഷേക്ക്, മിൽക്ക് ഷേക്ക് അതെ, നമ്മുടെ ജ്യൂസ്, ജ്യൂസിന്റെ പേരൊക്കെയാണ് മിൽക്ക് ഷേക്ക്. ഫൈവ് ഫിംഗേഴ്സ്, അതായത് 5 ഇല പോലെ വരുന്നൊരു വെറൈറ്റി. അതുപോലെ ഇത് വേറെ ലോങ് കോൺഫിറ്റി ആണ്. ലോങ് കോൺഫിറ്റി അല്ലേ? ഇത് വേറെ, ഇതെല്ലാം കോൺഫിറ്റി വെറൈറ്റികളിലാണ്. അതുപോലെ ഇത് നല്ല വിരിഞ്ഞു നിൽക്കുന്ന ഒത്തിരി വെറൈറ്റി എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു പുതിയൊരു വെറൈറ്റി ഉണ്ട്, സ്ട്രോബെറി ഐസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു വെറൈറ്റി ഉണ്ട്. ഈ സ്ട്രോബെറി ഐസിന്റെ ഒക്കെ വില എന്ന് പറഞ്ഞാൽ 2000 രൂപ ഒരു കുഞ്ഞു തൈക്ക്. അത്രയും ഒത്തിരി വിലയുള്ള, ഇതിനകത്ത് 40 രൂപയുടെ പ്ലാന്റ് മുതൽ 2000 രൂപയുടെ പ്ലാന്റ് വരെ സിംഗോണിയത്തിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഏതാണ് ഈ അറ്റത്തിരിക്കുന്നത്? ഏതാ ഇതൊക്കെ വൈറ്റ് ഒക്കെ കയറി വരുന്നത്? അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഇതിൽ പല ടൈപ്പ് ഉണ്ട്. ബുഷായി വരുന്നതുണ്ട്, ഹൈറ്റിൽ പോകുന്നുണ്ട്. അതുപോലെ ഇത്, അതായത് സിംഗോണിയത്തിലെ ഏറ്റവും വലിയ ലീവ്സ് വരുന്നൊരു വെറൈറ്റി ആണിത്. അതുപോലെ സിംഗോണിയത്തിലെ ഏറ്റവും നാരോ ലീവ്സ് ആണിത്, ഏറ്റവും ചെറിയ ലീവ്സ്. പക്ഷേ ഇത് സിംഗോണിയ സാധാരണ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു ചേമ്പല്ലയുടെ ഷേപ്പ് ആണ്. അതെ അതെ, അതിലും ഇപ്പൊ ഒരുപാട് വെറൈറ്റികൾ ഇറങ്ങി. ഇതെല്ലാം ഏത് ചെടിക്കും ഒന്നോ രണ്ടോ വെറൈറ്റികൾ ആണെങ്കിൽ അതിന് ആളുകളില്ല. അപ്പൊ ഇത്രയും വെറൈറ്റികൾ ഇറങ്ങിയോട് കൂടിയാണ് ഇതിനെല്ലാം ഇതിന്റെ പിന്നാലെ ആളുകൾ. ഇപ്പൊ സിംഗോണിയത്തിൽ ഒരു ഭയങ്കര ട്രെൻഡായി വന്നിരിക്കുന്ന സമയമാണ്. ഒത്തിരി ആളുകൾ സിംഗോണിയം ചോദിക്കുന്നുണ്ട്, പക്ഷെ വേണ്ടത്ര കൊടുക്കാനില്ല നമ്മുടെ അടുക്കൽ. ആവുന്നത് മാക്സിമം കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ സാധാ കോമൺ ആയി കാണുന്ന അതിന്റെ ഒരു പിങ്ക് ആണ്. ഇത് എല്ലാ ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്നതാണ്. സിംഗോണിയം എല്ലാം ക്ലൈമറ്റിലും പിടിക്കും, എല്ലാ ക്ലൈമറ്റിലും പിടിക്കും. ഇത് എങ്ങനെ എന്തെങ്കിലും പ്രത്യേകം അറ്റാക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. സിംഗോണിയത്തിന്റെ വെരിഗേറ്റഡ് ആണ് ഈ കാണുന്നത്. മാർബിൾ വെരിഗേറ്റ. അതുപോലെ അതിന്റെ പ്യുർ വൈറ്റ് ലീവ്സ് വരുന്നതാണിത്. അതായത് ആൽബോ, അതെ ആൽബോ എന്ന് പറയുന്ന വെറൈറ്റി ആണിത്. ആൽബോ, ഒരു മിനിറ്റ് കാണിക്കട്ടെ. ഓ, വളരെ പ്യുർ ആയിട്ടിരിക്കുമല്ലേ, ഒറ്റ ഇതും കാണത്തില്ലേ. പ്യുർ ആൽബോ എന്ന് പറയുന്നതാണ്. അതൊക്കെ റയർ വെറൈറ്റികളാണ്. ആണല്ലേ, അതൊന്നും കൂടുതലായിട്ട് നമ്മുടെ തൈകൾ അതൊന്നും കൊടുക്കാനില്ല, അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്നിട്ടേ ഉള്ളത്. ഇതൊക്കെ എത്ര നാൾ കഴിയുമ്പോൾ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആവും നമ്മൾ ഒരെണ്ണം നട്ട് കഴിഞ്ഞാൽ? ഒരു വർഷം, ഒരു വർഷം. 1 ഇയർ. ഇത് അതായത് ഈ ചെടി ഒരു വർഷം പ്രായമുള്ള ചെടിയാണ്. ഒരു തൈ കൊണ്ടുവന്ന് ഒരു വർഷമായ ചെടിയാണത്. ഒരു വർഷമായതാണല്ലേ. ഓക്കെ, ഇതിന്റെ പോട്ടിമിക്സ് നമ്മൾ മറ്റേതുപോലെയാണോ? സെയിം, ഞാൻ എല്ലാത്തിനും, അതായത് ഞാൻ പോട്ടിമിക്സ് ചെയ്യുന്ന ഒരുമിച്ച് ഒരുപാട് കൂട്ടി വെക്കുകയാണ്. അത് തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് നമുക്ക് അതിന്റെ ഒന്ന് കാണിക്കണം, കേട്ടോ, എങ്ങനെയാ നടുന്നതെന്നും. തീർച്ചയായും പോട്ടിമിക്സും എല്ലാം ഒന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കാണിക്കണം. പിന്നെ നമുക്ക് ഈ സിംഗോണിയം വളർത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മള്? സിംഗോണിയത്തിന് കാര്യമായിട്ട് ഇതിനകത്ത് നമ്മുടെ അഗ്ലോണിമയിൽ പറഞ്ഞ പോലെ ഒരു പേൻശല്യാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ആ പേൻശല്യം ഒഴിവാക്കാനും വേണ്ടിയിട്ട് മാസത്തിൽ ഒരു തവണ നമ്മൾ സാഫടിച്ചു കൊടുക്കും.
സാഫ് അടിച്ചു കൊടുക്കും. നമ്മൾ സാഫ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ സാഫ് അല്ലാണ്ട് പിന്നെ ഇതിനെ നമുക്ക് എൻഡോഫില്ല് പോണത്ത കെമിക്കൽ ഉണ്ട്. അതായത് അത്തരം കീടങ്ങൾ ഒഴിവാക്കാൻ അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയി വരുന്നത്. അപ്പോ അതിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് ബെസ്റ്റ് ആയി തോന്നിയത് സാഫാണ്. അതുകൊണ്ടാണ് ഞാൻ സാഫ് തന്നെ ആളുകൾക്ക് പറയാൻ കാരണം, ആളുകൾക്ക് നന്നാവണം എന്ന് കരുതിയിട്ട്. അതിന്റെ ആ സാഫിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ എന്തൊക്കെയാണോ ആ കെമിക്കലുകൾ വേറെ ഏത് കമ്പനിയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ആ കമ്പനി വാങ്ങാം. അതിൽ അടങ്ങിയിരിക്കുന്ന ആ കെമിക്കലുകളാണ് ഇതിനെ നമുക്ക് ഇതിനെ നശിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഈ കൊറിയർ ചെയ്യുമ്പോൾ സിംഗോണിയ ഒന്നും കുഴപ്പമൊന്നുമില്ല വലിയ ഇല്ല. നമുക്കിപ്പം നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് വരെ കൊറിയർ ചെയ്യുകയാണെങ്കിൽ 14 ദിവസം വരെ കേട് വരാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബിഗോണിയാസ് ബിഗോണിയൊക്കെ മാക്സിമം 6 ദിവസം കൊണ്ട് എത്തണം. 6 ദിവസം കൊണ്ട് എത്തണം. 6 ദിവസം കൊണ്ട് എത്തിയിട്ടില്ലെങ്കിൽ പ്ലാന്റ് പിന്നെ അവർക്ക് രണ്ടുപേർക്കും കിട്ടാത്ത അവസ്ഥയാവും. ഓ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ബിഗോണിയൊക്കെ ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് 10-14 ദിവസം കഴിഞ്ഞാലും അവർക്ക് പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാം. ആണല്ലേ. ഇത് എവിടുത്തെയാണ്? പുറത്തെ ആൾക്കാരാണ് ഇവരെല്ലാം? സിംഗോണിയം? ആ സിംഗോണിയം പുറത്താണ്. പുറത്താണ് അല്ലേ. ഓക്കെ. നമുക്ക് ഏത് ടൈപ്പ് പോട്ടാണ് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ളത്? സിംഗോണിയത്തിന് ഇത് നമ്മളിപ്പോ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ബ്ലാക്ക് പോട്ടിൽ വെച്ചിരിക്കുന്നത്. ഈ സിംഗോണിയത്തിന്റെ ഒക്കെ ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറഞ്ഞാല് നല്ല ഇൻഡോർ പോട്ട് വൈറ്റ് പോട്ടിലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാല് എടുത്ത് കാണിക്കും. തീർച്ചയായും തീർച്ചയായും. ഇതെനിക്ക് ഇത്രയും പ്ലാന്റുകളെല്ലാം വൈറ്റ് ബോട്ടിൽ വെക്കുമ്പോഴേക്ക് ഞാൻ അങ്ങ് തളർന്നു പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ബ്ലാക്കിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അത്രക്കും വെറൈറ്റി പ്ലാന്റ് ഒക്കെ ഉണ്ട്. അപ്പം അതുമല്ല നല്ല കോസ്റ്റ്ലിയാണ് ഈ ഇൻഡോർ പോട്ടൊക്കെ. അതാണ് അതുകൊണ്ടാണ്, അല്ലാതൊന്നും അല്ല. ഇല്ലെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. റെഡിയാക്കി വെക്കണം അല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാല്ലേ. നമ്മുടെ ഉണ്ടെങ്കിൽ തരാല്ലേ. ഓ തീർച്ചയായും കുഴപ്പമില്ല. പ്ലാന്റ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കും. പ്ലാന്റ് കുറച്ച് പ്ലാന്റുകൾ ഉണ്ട്, അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്തിട്ട് ആവുന്നത് നിങ്ങൾക്ക് വേണ്ട വെറൈറ്റികൾ പറഞ്ഞു കഴിഞ്ഞാൽ വൈകാതെ നമുക്ക് ആവുന്നത് അന്നേരം മാറ്റി വെച്ച് തരാം. അനുസരിച്ച് തരാൻ പറ്റും. അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊറിയറും ചെയ്യുന്നുണ്ട്. ആ ഇന്ത്യയിൽ എവിടെയൊക്കെ കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് സിംഗോണിയത്തിന്റെ ഫുള്ള് കണ്ടു കഴിഞ്ഞ അല്ലേ. ആ സിംഗോണിയം ഇതല്ല, സിംഗോണിയം പുറത്തിനുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഇത് പുറത്തുള്ള എല്ലാം ഇപ്പൊ ഫുൾ കട്ട് ചെയ്ത് വെച്ചിരിക്കും. ഒത്തിരി വെറൈറ്റി ഉണ്ട്, എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതൽ തൈകൾക്ക് വേണ്ടി ആളുകള് ചോദിക്കുന്നവർക്ക് കൊടുക്കണ്ട. എല്ലാരോടും ഇല്ല ഇല്ല എന്ന് പറയുമ്പോ എന്തോ അവരെ നമ്മൾ പരിഗണിക്കാത്ത പോലെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം കൊടുക്കുക, ഉള്ളത് കൊടുക്കാം. അപ്പൊ എനിക്ക് കുറച്ച് ഡിസ്പ്ലേ എല്ലാ സാധനം ഇവിടെ വെച്ച് ബാലൻസ് ഉള്ളത് കൊടുക്കുക. കാരണം എനിക്കിത് കാണാൻ വേണല്ലോ. രാവിലെ ചെടികളുടെ ഇതിലേക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ചെടി കാണാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ കാണാനും വേണ്ടി കുറച്ച് ഇവിടെ നിർത്തി കുറച്ച് കട്ട് ചെയ്യും. ഇനി ആ സെറ്റ് ആകുമ്പോഴേക്ക് ഈ സെറ്റ് കട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മൾ ഏകദേശം സിംഗോണിയത്തിന്റെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് നോക്കാം അല്ലേ. തീർച്ചയായും. ഈ സിംഗോണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലേഡിയം പോലെ 4 ഭാഗത്തേക്കും ലീവ്സ് വിരിഞ്ഞ് വരുന്നൊരു വെറൈറ്റിയാണ്. അത് പുതിയ വെറൈറ്റി, പുതിയ വെറൈറ്റി. അതിന് ഒരു ഒരു പ്ലാന്റിന് തന്നെ 1500 രൂപ. അത്രക്കും വിലയുണ്ടല്ലേ സിംഗോണിയ. ഓരോ ഇനത്തിനനുസരിച്ച. പിന്നെ അതിന്റെ ഒന്ന് ഡാർക്ക് ആണത്. ഈ ഇനത്തിന്റെ തന്നെ നല്ല ഡാർക്ക് ലീവ്സ് വരുന്നതാണ് ആ കാണുന്നത്. അതെ അതെ, അതിന്റെ ഡാർക്ക് ലീവ്സ് വരുന്നത്. ഇതൊക്കെ നോർമൽ ആണ്. ഇതൊക്കെ ഇത് നോർമല്. നോർമൽ എന്നല്ല, എന്നാലും അതിലൊരു ലോങ് ലീവ്സ് വരുന്നൊരു വെറൈറ്റി. അപ്പം നമ്മുടെ സിംഗോണിയത്തിന്റെ ഒക്കെ സെയിൽസ് സൈസ് എന്ന് പറയുന്നത് ഒന്ന് കാണിക്കാവോ? ആ സിംഗോണിയത്തിന്റെ സെയിൽ സൈസ് ഇതാ ഈ കാണുന്ന വെറൈറ്റികൾ. ഏകദേശം ഇതിന്റെ ഓരോ വെറൈറ്റികളുടെയും ഇത്തരം വലിപ്പത്തിലുള്ള തൈകളാകുമ്പോഴാണ് കൊടുക്കുന്നത്. എന്ത് റേറ്റ് തൊട്ട് നമ്മുടെ ഇത് സിംഗോണിയ ഇവിടെ 40 രൂപ മുതൽ 300 രൂപ വരെയാണ് നമ്മൾ കൊടുക്കുന്ന സൈസ്. 300 രൂപ വരെ ഉണ്ട്. 40 രൂപ മുതൽ 300 രൂപ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ അത് ഓരോ ആളുകൾ സെലക്ട് ചെയ്ത് നമുക്ക് അയക്കുന്നതിന്റെ ഇവർ പലരും ഓരോ വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അയച്ചു കൊടുക്കാം. നമുക്കിനി അടുത്ത ഏത് വെറൈറ്റിയാണ് പരിചയപ്പെടാനുള്ളത്? വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അലോക്കേഷ്യയാണ്. അലോക്കേഷ്യ കൂടുതലായിട്ടൊന്നും ഇല്ല, കുറച്ച് വെറൈറ്റികളേ ഉള്ളൂ. എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേമ്പ്, അതായത് ചേമ്പ് വർഗത്തിൽപ്പെട്ട തന്നെയാണ് കലേഡിയം, അലോക്കേഷ്യ എല്ലാം. പക്ഷെ കലേഡിയത്തിന് ഒരു സൈലന്റ് മോഡ് ഉണ്ട്. ഇടയ്ക്ക് ഒരു സമയം കഴിഞ്ഞാൽ നശിച്ചു പോകും, പിന്നീട് വീണ്ടും കിളിർത്ത് വരുന്നൊരു സ്വഭാവമുണ്ട്. എന്നാൽ അലോക്കേഷ്യ ഇതിനകത്ത് നിന്ന് ഒരു വ്യത്യസ്തമാണ്, നശിച്ചു പോകുന്ന സ്വഭാവം ഇല്ല, അത് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ചേമ്പ് വർഗത്തിൽ പെട്ട മറ്റുള്ളതെല്ലാം ഒരു സമയം കഴിഞ്ഞാൽ നശിച്ചു പോകും. ഏകദേശം എത്ര വെറൈറ്റി നമ്മുടെ ഉണ്ടാകും അലോക്കേഷ്യ? അലോക്കേഷ്യ ഏകദേശം ഒരു 20 വെറൈറ്റി. 20 അടിയിൽ ഈ കാണുന്ന ഇതെല്ലാം അലോക്കേഷ്യകളാണ്. ഇത് മിനിയേച്ചർ അല്ലേ. ആ അത് ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് അലോക്കേഷ്യയുടെ എലിഫന്റ് ഇയറിന്റെ വേറെ വെറൈറ്റി. ഇതാണ് എലിഫന്റ് ഇയർ വെറൈറ്റിയിൽ പെട്ടാണ് ഇത്. പിന്നെ ഡ്രാഗൺ ആണ് കാണുന്നത്. ഡ്രാഗൺ ഡ്രാഗൺ വെറൈറ്റി ബ്ലാക്ക് വെൽവെറ്റ്.
ഇതാണ് കുപ്രിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. കുപ്രിയ പിന്നെ അതിന്റെ ഗ്രീന്, അങ്ങനെ ഒത്തിരി ഇതെല്ലാം ഈ കാണുന്നതൊക്കെ വ്യത്യസ്തമായ വെറൈറ്റികളാണ്. ഇതൊക്കെ ഏത് വെറൈറ്റിയാണ്? ഏതാ അത്? അലോക്കേഷ്യ അല്ല, അത് അതിന്റെ വേറൊരു, അത് ഫിലോ ഇതിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രൽ അല്ല, ഫിലോഡെൻഡ്രത്തിന്റെ ജനസിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അത്. അത് ഫിലോഡെൻഡ്രൽ ആണ്, ബിർക്കിൻ എന്ന് പറയുന്ന ഫിലോഡെൻഡ്രൽ. ഫിലോഡെൻഡ്രൽ ആണ് ബിർക്കിൻ. മറ്റേത് ഇതാണ്, സാറ്റിൻ പോത്തസ് ആണോ അത്? അതെ, സാറ്റിൻ പോത്തസ് പുതിയ വെറൈറ്റി. പുതിയ വെറൈറ്റി ആണോ? അതിൽ തന്നെ ഒത്തിരി വെറൈറ്റികൾ ഉണ്ട്. ഇത് അതിനകത്തുള്ള പുതിയൊരു വെറൈറ്റിയാണ്. മറ്റേത് പിന്നെ കോമൺ ആയി വരുന്നത്, പിന്നെ ഇത് അതിന്റെ സാറ്റിൻ പോത്തസിന്റെ അത്രയും കളർ വരാത്തത്, അതിന്റെ തന്നെ വേറെ നല്ലൊരു കളർ വരുന്നതാണ് അതാ അവിടെ ആ കാണുന്നത്. ഒരുപാട് സാറ്റിൻ പോത്തസ് വെറൈറ്റി ഉണ്ട്. സാറ്റിൻ, അത് ഇതാണ് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വെറൈറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ അതിന്റെ അഞ്ച് വെറൈറ്റികളും അതിന്റെ ഉണ്ട്. പിന്നെ സാധാ സാറ്റിൻ, പിന്നെ അതിന്റെ ഏറ്റവും മിനിയേച്ചർ ഇത്, ഈ സാധനം സാറ്റിൻ പോത്തസിന്റെ തന്നെ ഈ മിനിയേച്ചർ ഇത്, ഏറ്റവും ചെറിയ ടൈപ്പാണ്, ചെറിയ ടൈപ്പ്. പിന്നെ സാധാ വരുന്ന സാറ്റിന് ആ കാണുന്നത്, ഇതാണ് നമ്മുടെ സാധാ കാണുന്ന സാറ്റിൻ പോത്തസ്. നോർമൽ അല്ലേ? നോർമൽ. ഇതാണ് അതിന്റെ വലിയ ടൈപ്പ് വരുന്നത്. അഞ്ച് ടൈപ്പ് സാറ്റിൻ പോത്തസ് തന്നെ ഇവിടെ ഉണ്ട്. അഞ്ച് ആറ് ടൈപ്പ് ഉണ്ട്. പോത്തസ് എത്ര ടൈപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ? പോത്തോസ് ഏഴ് ടൈപ്പ് ഉണ്ട്. ഏഴ് ടൈപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഈ അലോക്കേഷ്യ പ്ലാന്റെ നമുക്ക് കെയറിംഗ് ഒക്കെ നോർമൽ ടൈപ്പാണോ? നോർമൽ. അലോക്കേഷ്യ ഒന്നും വലിയ റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ എങ്ങനെ പ്രൊപ്പഗേഷൻ ഒക്കെ? അതിനകത്തിൽ കേങ്ങ് വരും, ആ കേങ്ങ് വന്നിട്ട് ഇതുപോലെ തൈയായി വരും. ഇപ്പോൾ ഇതായത് ഇവിടെ ഇപ്പോൾ ഡ്രാഗണിലൊക്കെ ഉണ്ടോ ഇതുപോലെ, ഇതിന് അടിയിൽ നിന്ന് ഇതുപോലെ തൈകൾ വരും. ഈ തൈകൾ ഇതുപോലെ, ഈ തൈകൾ നമുക്ക് അടർത്തി എടുത്തിട്ടുണ്ട്. ആ കേങ്ങുണ്ടോ എല്ലാത്തിലും, ബ്ലാക്ക് വെൽവെറ്റിലാവട്ടെ എല്ലാ ചെടിയിലും കേങ്ങ് വരും. കിഴങ്ങ് വരും. അപ്പം അങ്ങനെ കേങ്ങ് ഇതാ ഇപ്പോൾ ബ്ലാക്ക് വെൽവെറ്റിന് ഇതുപോലെ, ഇതാണ് ഇതിന്റെ കേങ്ങ് വരുന്നത്. ഓ, അത്രേ ഉള്ളല്ലേ. ഇതുപോലെ ഒരു തണ്ട് നീളം വന്നിട്ട് അതിൽ കേങ്ങ വരും. ആ കേങ്ങ നമ്മ കട്ട് ചെയ്ത് കുഴിച്ചിട്ടാലും കിളുക്കുവോ? ആ കേങ്ങ കട്ട് ചെയ്ത് കുഴിച്ചിട്ടാ മതി. മതി അല്ലേ? ഓ, തീർച്ചയായും. അപ്പം നമ്മൾ ഇതിന്റെ പ്രോട്ടീൻ മിക്സ് ഒക്കെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിന് ചകിരിച്ചോറ് കുറച്ച് കൂടുതലിടും. അതായത് കേങ്ങ് വർഗ്ഗത്തിലായി ഉണ്ടാവുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് ഇച്ചിരി വളരാനുള്ള സംവിധാനം കൊടുത്താൽ അത്രയും പെട്ടെന്ന് കൂടുതലുണ്ടോ? അതിനും വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം ഇപ്പൊ ടിഷ്യൂ ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്ലാന്റുകളെല്ലാം ടിഷ്യൂ ഇറങ്ങിയോടുകൂടി ഇതിന് മാർക്കറ്റിൽ വില കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് സുലഭമായി കിട്ടാനുള്ളൊരു സംവിധാനമായി. മറ്റത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഇപ്പൊ ഈ കുപ്രിയ എന്ന് പറയുന്ന ഈ വെറൈറ്റി ഒക്കെ ഒരു സമയത്ത് ഇതിന് 2,000 രൂപ 3,000 രൂപ ഒക്കെ വിലയായിരുന്നു. ഇത് വലിയ ലീവ്സ് വരുന്ന ടൈപ്പാണോ? ഒത്തിരി വലുതല്ല, എന്നാലും കാണാൻ ഒത്തിരി ഭംഗിയുള്ള ലീവ്സ് ആണ്. നല്ല ഒരു നല്ല ഗ്ലൈസിംഗ് ഉള്ളൊരു ചെടിയാണ്. ഇവിടെ ഇതിന്റെ നമ്മൾ സെയിൽ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇല്ല, ഇതൊന്നും സെയിൽ. ഇത് ഞാൻ ഇപ്പൊ ഇവിടെ എടുത്ത് കളക്ട് ചെയ്തോളൂ. ഇതിന്റെ ഇനിയും വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്, വരും വൈകാതെ. എന്റെ അടുക്കൽ എല്ലാ വെറൈറ്റി ആണല്ലേ. പിന്നെ മാക്സിമം ഞാൻ കളക്ട് ചെയ്യാം. മണിപ്ലാന്റ് വെറൈറ്റി, ഇപ്പൊ സാറ്റിന് 5 വെറൈറ്റി, അല്ലാതെ മണിപ്ലാന്റ് എത്ര വെറൈറ്റി നമ്മളിൽ ഉണ്ട് മൊത്തം? പോത്തോസ് 7 വെറൈറ്റികളും അല്ലാണ്ട് തന്നെ ഉണ്ട്. അല്ലാതുണ്ട്. ഇതൊക്കെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണോ? അതെല്ലാം ഫിലോഡെൻഡ്രോൺ. ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണ് അല്ലേ? ഓക്കെ. ഇത് ഇവിടെ ഇരിപ്പുണ്ട് ഓരോ വെറൈറ്റി പോത്തസ്. ഇത് എന്താണ്? അത് ഫിലോഡെൻഡ്രോൺ ആണോ? അത് ഫിലോഡെൻഡ്രോൺ ആണ്. ആണല്ലേ. ഫിലോഡെൻഡ്രത്തിന്റെ അതിന്റെ തന്നെ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയി വരുന്നുണ്ട്. പിന്നെ ആ ബ്രൗൺ കളറ്, പിന്നെ അതിന്റെ തന്നെ കുറച്ച് കട്ടിയുള്ള വലിയൊരു ലീവ്സ് വരുന്ന ഇതൊരു, ഇപ്പൊ നമ്മുടെ സാധാരണ രീതിയിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാണുന്ന ഒരു നല്ലൊരു വെറൈറ്റി ആണ് ഇത്. നല്ല കട്ടിയുള്ള ലീവ്സ് വരുന്ന ഒരു ചെടിയാണ്. ഇത് ഒരു വിദേശ കളക്ഷനാണ്. ഇല്ല, അത് അത് കുറച്ച് തൈകളൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഗ്രീന്. ഓക്കെ. അതിനൊക്കെ എന്ത് വില വരുന്നുണ്ട്? അതിന്റെ എല്ലാം തൈകൾ നമ്മളിവിടെ കൊടുക്കുന്നത് 60 രൂപ മുതൽ. 60 രൂപ മുതൽ ആണല്ലേ. ഓക്കെ. അപ്പം ഇതേതാണ്? ഒരു ചെറിയൊരു റോസ് ഷെയ്ഡ് ഒക്കെ വന്നിരിക്കുന്ന അത് ഫിലോഡെൻഡ്രം വെറൈറ്റിയിൽ പെട്ടാണ്. ഫിലോഡെൻഡ്രം വെറൈറ്റി ആണ്. അതിലെ പിങ്ക് പ്രിൻസ് എന്ന് പറയുന്ന വെറൈറ്റി. ഇപ്പൊ ഇച്ചിരി മാർക്കറ്റ് ഉള്ള സാധനം. ഒരു സമയത്ത് അത്ര വലിയ വിലയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങ് വില കയറി. നല്ല ഭയങ്കര വിലയില്. ഇതെങ്ങനെ വ്യത്യാസം എന്ന് പറയുമ്പോ, ഇത് കളർ കയറി വരുമോ? റോസ് കളർ. ഇത് റോസ് കയറിയെന്നല്ല, ഇതിലെ ചില സമയത്ത് ഫുൾ റോസ് ലീവ്സ് ഒക്കെ കിട്ടും. അതായത് ചില സമയം ഒരു പകുതി ഷെയ്ഡ് റോസ്, പകുതി ഇതിന്റെ സാധാ ബ്രൗൺ ആ കളറ്, അതിനകത്ത് ചില സമയങ്ങളിൽ ഫുൾ റോസ് ഒക്കെ ആയിട്ട് വരും. എന്റെ അടുക്കൽ ഇവിടെ ഫുൾ റോസ് ഒക്കെ ആയിട്ട് വന്നിരുന്നു. അതൊക്കെ അന്നേരം പറയുന്ന വിലയിൽ എടുത്തു പോകാൻ ആളുകളാണ്. ഇപ്പൊ ഏകദേശം ഭയങ്കര വിലയാണ്. എന്ത് റേറ്റ്? ഇപ്പൊ 2,000 രൂപയുടെ പുറത്തായി ഇതിന് മാർക്കറ്റ്. ചെറിയ തൈകൾക്ക് അത്രയും നല്ല വിലയായി. എന്റെ തൊട്ടിപ്പുറത്ത് ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അതേതാണത്? ഏതാ അത്? ഹോമലോമ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ്. എനിക്ക് അത്ര അതിനെ പറ്റി അത്ര അറിയത്തില്ല. അതെല്ലാം നമ്മുടെ ഇതിൻ്റെയൊക്കെ ജെനസിൽ പെട്ടാണ്. ഫിലോ സിസ്റ്റത്തിൽ ജെനസിൽ പെട്ടാണ്. ഈ കാണുന്ന ഈ സൈഡിലൂടെ വെച്ചിരിക്കുന്നൊക്കെ ഫിലോയുടെ. നമ്മളിങ്ങനെ ഓരോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ മേടിച്ച് വെക്കുന്നേ ഉള്ളൂ. അതെ. അതുപോലെ ഇത് ഫിലോഡെൻഡ്രത്തിന്റെ ഹാങ്ങിങ് വെറൈറ്റികളാണ് ഇപ്പൊ ഈ കാണുന്നതെല്ലാം.
അതുപോലെ സാറ്റിനെ എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് സാറ്റിൻ പോത്തോസിന്റെ വെറൈറ്റി ആണ്. അത് കഴിഞ്ഞ് ഇത് ഫിലോ ആണ്, ഇത് ഫിലോ ആണ്, ഇത് സാറ്റിനാണ്, ഇത് ഫിലോഡെൻഡ്രം, ഇത് ഫിലോഡെൻഡ്രത്തിന്റെ യെല്ലോ, ഇത് ഗ്രീന്. ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് ലീവ്സ് വരുന്നൊരു വെറൈറ്റി ആണ് ഇത്. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വിദേശ കളക്ഷനിൽ എടുത്തിരുന്നാണെന്ന് പറഞ്ഞ ആ വെറൈറ്റി ആണ്. പിന്നെ അത് നമ്മുടെ സിംഗോ, അത് സിംഗോണിയോ, അതുപോലെ അങ്ങനെ അങ്ങ് പോകുന്നു. മോൺസ്ട്രാ, ഫിലോ, അങ്ങനെ തൂങ്ങി ഹാങ് ചെയ്തിട്ട് അത് ആ ഒരു ഏരിയ അങ്ങനെ കവർ ചെയ്യാനും വേണ്ടി അത്തരം വെറൈറ്റികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടല്ലോ. അപ്പോൾ നിങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. പിന്നെ പ്ലാന്റ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്തായാലും നേരിട്ട് ശരിവിക്കാൻ വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ബൈ.